എൻ്റെ യാത്ര പോയപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങളും പിന്നെ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും ഒക്കെ ഇവിടെ ചേർത്താണ് ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നിങ്ങൾക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാബിൻ ബാഗ് 5 to 7 kg ആണ് എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതലാകാൻ പാടില്ല. പിന്നെ നമുക്ക് ഒരു ഷോൾഡർ ബാഗോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് പ്ലസ് ലാപ്ടോപ്പ് ബാഗും കൂടെ ചേർത്ത് നമുക്ക് 3 kg പാടുള്ളൂ. സോ ടോട്ടൽ 3 + 5 അല്ലെങ്കിൽ 3 + 7 = 10 kg. അതിക്കുള്ള ഒരു തരി പോലും കൂടാൻ പാടില്ല, അവരതിനെ ചാർജ് ചെയ്യും നമ്മളെ. ഓക്കെ, പിന്നെ വല്ലാതെ നമ്മുടെ ഹാൻഡ് ബാഗ്സൊക്കെ വീർത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് തോന്നി, അത് ഒരു വേ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് കളയേണ്ടി വരും. പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് ലഗേജ് ടോട്ടൽ ലഗേജ് എത്രയാണ് പെർമിറ്റ് ചെയ്തേക്കണേ, എത്ര അലവൻസ് ആണെന്ന് നോക്കണം. 30 kg ആണോ, അത് അഡീഷണൽ നമ്മുടെ NHS അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടോ, അവർക്ക് അഡീഷണലായിട്ട് ലഗേജ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ എക്സാക്റ്റ് എമൗണ്ടേ എടുക്കാൻ പാടുള്ളൂ. അതിലൊരു തരി പോലും കൂടിക്കഴിഞ്ഞാൽ 1 kg നല്ല വില കൊടുക്കേണ്ടി വരും എക്സ്ട്രാ വന്നാൽ, അല്ലെങ്കിൽ പിന്നെ അത് എറിഞ്ഞ് കളയുക, വീണ്ടും ലഗേജ് ഓപ്പൺ ചെയ്ത് അത് എറിഞ്ഞ് കളയുക വേറെ നിവൃത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ലഗേജ് വെയിറ്റായിട്ടേ വരാൻ പാടുള്ളൂ. ഒരു 0.5 കുറച്ച് കൊണ്ടുവന്നാൽ മതി, അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തൂക്കത്തിൽ വ്യത്യാസം വന്നാലും 0.5 അല്ലേ കുറയുള്ളൂ. ലഗേജിന് കൊണ്ടുപോകാനുള്ള പെട്ടി വാങ്ങിക്കുമ്പോൾ ഈ ക്ലോത്ത് ടൈപ്പ് എന്നുള്ളതിനേക്കാളും കോസ്മോസിൻ്റെ പോലത്തെയൊക്കെയുള്ള വാട്ടർ പ്രൂഫ് പെട്ടികൾ വാങ്ങിക്കാൻ കിട്ടും ലഗേജ്. അത് കുറച്ചും കൂടെ സ്ക്രാച്ച് ഫ്രീ ഒക്കെ കിട്ടും, അത് വാങ്ങിക്കണമായിരിക്കും. ഈ ക്ലോത്ത് ടൈപ്പ്, ഇപ്പോൾ ക്ലോത്ത് ടൈപ്പൊക്കെ അപ്ഡേറ്റഡ് ആയി. അതുപോലെ ഈ കോസ്മോസിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് പെട്ടികൾ ശരിക്കും ലൈറ്റ് വെയ്റ്റ് ആണ്, മറ്റേ ക്ലോത്ത് ടൈപ്പ് ലഗേജ് ബാഗിനേക്കാളും വെയ്റ്റ് കുറവാണ് ഈ പ്ലാസ്റ്റിക് പെട്ടികൾക്ക്. അപ്പോൾ അത് വാങ്ങിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒരു ഫയലിൽ ട്രാൻസ്പെറൻറ്റ് ഫയൽ ഷീറ്റുകളുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആര് നമ്മളോട് എപ്പോൾ ഒറിജിനൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ ഒറിജിനൽസ് ഉണ്ടാവും, നമുക്ക് ആ ഫയൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതി അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഓരോ പേപ്പറായിട്ട് എടുത്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ അവരുടെ കയ്യിൽ നിന്ന് അത് മിസ് ചെയ്യാനും നമുക്ക് അവർ ചിലപ്പോൾ തിരിച്ച് തന്നു എന്ന് വരില്ല, നമ്മുടെ ധൃതിക്ക് നമ്മുടെ ഒറിജിനൽസ് എന്താ കീറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒറിജിനൽസ് എല്ലാം ഒരൊറ്റ സിംഗിൾ ഫയലിനകത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളിനകത്ത് ഇട്ട് ഭദ്രമായിട്ട് ഓർഡറിൽ വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഏറ്റവും കട്ടി കൂടിയ സ്വെറ്റർ ഇല്ലേ, അത്, മങ്കി ക്യാപ്പ്, ഗ്ലൗസ്, അങ്ങനെ ഒരു ഫുൾ സെറ്റ് ഓഫ് ഡ്രസ്സ് നമ്മൾ ഇട്ടോളൂ. എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. എയർപോർട്ട് വരെയാണ് നമുക്ക് തണുപ്പില്ലാതെയുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും അത്ര തണുപ്പില്ല. പക്ഷേ എയർപോർട്ടിൻ്റെ അകത്ത് കയറി AC ഇരിക്കുമ്പോൾ മുതൽ നമ്മൾ വേർക്കാൻ തുടങ്ങും. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ലഗേജ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം അതിട്ടിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് കയറിയാൽ മതി. അപ്പോൾ അങ്ങനെ കുറേ ലഗേജ് വെയിറ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, സോ അതൊരു നല്ല ഐഡിയ ആണ്. പിന്നെ പവർ ബാങ്ക് ഒരിക്കലും ഹാൻഡ് ലഗേജിൽ, സോറി, മെയിൻ ലഗേജിൽ ഇടരുത്, ഓൺലി ഹാൻഡ് ലഗേജ് മാത്രം കേട്ടോ, അത് ഒട്ടും മറക്കല്ല. പിന്നെ ഷാർപ്പ് ഒബ്ജക്റ്റ് ലൈക്ക് കത്രിക, കത്തിയൊന്നും നിങ്ങൾ ഹാൻഡ് ബാഗിൽ ഇട്ടേക്കരുത്, അതെല്ലാം അവരെടുത്ത് കളയും. പിന്നെ എല്ലാ ഒറിജിനൽസും ക്യാബിൻ ബാഗ്, നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗിൽ തന്നെ വെക്കണം. പിന്നെ മാസ്ക്, അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ നിങ്ങളുടെ ഹാൻഡ് ഷോൾഡർ ബാഗിൽ വെക്കണം. എക്സ്ട്രാ മാസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷോർട്ടേജ് വരരുത് കേട്ടോ, ഇൻ കേസ് നിങ്ങൾ വേറെ ഏത് മാസ്കിൻ്റെ വള്ളി പൊട്ടിപ്പോകും, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, യു ഷുഡ് ഹാവ് എ മാസ്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് ഒരിക്കലും മറക്കാൻ പാടില്ല, നിങ്ങൾക്കറിയാമല്ലോ. പാസ്പോർട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ കളി മാറും. അതുകൊണ്ട് പാസ്പോർട്ട് എന്തൊക്കെ മറന്നാലും നിങ്ങളുടെ പാസ്പോർട്ട് മറക്കരുത്. പാസ്പോർട്ട് ഇനി പിന്നെ വീട്ടിലേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒക്കെ ആകെ മേളമാവും. നിങ്ങളുടെ ഹാൻഡ് ലഗേജ് പ്രത്യേകമായി നിങ്ങൾ തന്നെ പാക്ക് ചെയ്യണം, വേറൊരാളെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കരുത്. നിങ്ങളുടെ ഹാൻഡ് ലഗേജ് നിങ്ങൾ തന്നെ പാക്ക് ചെയ്യണം, അതായത് നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ നിങ്ങൾ അറിയണം എന്തെവിടേക്കാണ് ഉള്ളതെന്നുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആര് പാക്ക് ചെയ്ത് തന്നാലും നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് അത് എത്ര ഹാൻഡ് ലഗേജ് ഉണ്ട് എന്നുള്ളത് എണ്ണിയെടുക്കണം. എന്നിട്ട് അത് നിങ്ങൾ തന്നെ പോകാൻ നേരത്ത് നിങ്ങൾ തന്നെ എടുത്തു വെക്കണം, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെ, വേറെ ആരെയും അത് ഏൽപ്പിക്കരുത്. പിന്നെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ നമ്മുടെ ക്യാബിൻ ബാഗിൽ തന്നെ വെച്ചോളൂ.
പിന്നെ കോവിഡിൻ്റെ വാക്സിൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്കറിയാലോ, ഇനി മുതൽ അങ്ങോട്ട് പാസ്പോർട്ടിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഒരു സാധനമാണ് ഈ കോവിഡ് റിപ്പോർട്ട്, കോവിഡ് വാക്സിൻ റിപ്പോർട്ട്, PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്. അത് അന്നേരത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോഴത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ മാർച്ചിൽ വന്ന് 14th വന്നപ്പോൾ എനിക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്യേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല, നേരെ മറിച്ച് വാക്സിൻ റിപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ ഓരോരോ പ്രോട്ടോക്കോൾ അനുസരിച്ച് നിങ്ങളത് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാം 24 hours മുമ്പ്, അത് നിങ്ങൾക്ക് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യൂവിൽ വന്ന് ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പിന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പീസ്, 2 sets കളർ, 2 sets ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾ വെക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ UK VC ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാസ്പോർട്ടിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടത്തിൽ നമുക്കൊരു ലെറ്ററും കൂടെ തന്നായിരുന്നു അല്ലേ, ആ ലെറ്ററും കൂടെ നിങ്ങൾ ഈ ഫയലിൽ എടുത്തു വയ്ക്കണം. നിങ്ങളുടെ ഫോട്ടോയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എല്ലാ സൈസിലുള്ള പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നല്ലതാണ്. കളർ ഫോട്ടോ എടുക്കണം, അത് ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ബാക്കിൽ ചെവിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള, ഒരുപാട് ഫോട്ടോഷോപ്പ് ചെയ്യാത്ത ക്ലിയർ ആയിട്ട്. അതുപോലെ മുടി തോളത്തേക്ക് ഇടരുത്, തോളിൻ്റെ പുറകിൽ നിൽക്കുന്ന പിക്ചർ ആയിരിക്കണം. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കൂടെ വെച്ചോളൂ. പിന്നെ ബേബി ഫുഡും അവരുടെ കുട്ടികളുടേതായ സ്പെഷ്യൽ സാധനങ്ങളും എമർജൻസി മെഡിസിനും നിങ്ങളുടെ റെഗുലർ മെഡിസിൻ 2 ദിവസത്തേക്കുള്ളത് കീപ്പ് ചെയ്യണം കയ്യിൽ. അത് ഹാൻഡ് ലഗേജിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇൻഹെയിലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഉള്ള ഇൻഹെയിലറൊക്കെ നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ തന്നെ പ്രസൻ്റ്ലി യൂസിങ് ആയിട്ടുള്ളത് വെക്കണം, മറക്കരുത്. ഹാൻഡ് ലഗേജിൽ വെക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇത് മറക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ക്യാഷ് ആണ്. നിങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ വരണം. നിങ്ങൾക്ക് 2 ways മണി എക്സ്ചേഞ്ച് ചെയ്യാം. ഒന്ന് എയർപോർട്ടിൽ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ മണി എക്സ്ചേഞ്ച് ഓഫീസിൽ പോയി ചേഞ്ച് ചെയ്യുക. എവിടെയാണ് കൂടുതൽ പൈസ കിട്ടുകയെന്ന് നമുക്ക് പറയാനായിട്ട് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എയർപോർട്ടിലാണ് പൈസ കുറവ്. ട്രാവലക്സ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് കൂടുതലും ഉള്ളത്. അതിപ്പോൾ UK വന്നിറങ്ങിയാലും അതേ ഏജൻസി തന്നെയാണ്. എനിക്ക് 1000 dirhams 185 pounds കിട്ടിയുള്ളൂ. വേറെ ഒരു എക്സ്ചേഞ്ചിൽ പോയിരുന്നെങ്കിൽ, ലോക്കൽ എക്സ്ചേഞ്ചിൽ പോയിരുന്നെങ്കിൽ ഇത്ര കൂടെ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി UK ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്താലും UAE അകത്ത് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ആയാലും ട്രാവലക്സ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഒരേ റേറ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ യൂണിയൻ, അതുപോലെ UAE എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ റേറ്റ്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ യുക്തി പോലെ ചെയ്തോളൂ. ചില ആളുകൾ പറയും ക്യാഷ് ആയിട്ട് കൈ കരുതണം, അത് കാർഡായിട്ടോ. നിങ്ങൾക്ക് കാർഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷും കാർഡും ആയിട്ട് ഹാഫ് ഡിവൈഡ് ചെയ്ത് വെച്ചോളൂ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സിം കാർഡ് ചാർജ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവർ പറയും കാർഡ് പ്രിഫേർഡ് എന്ന് പറയും. നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1 pound ഡിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ കാർഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കാർഡ് ഇല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു പൈസയൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. 1 pound പോയാലും കുഴപ്പമില്ല. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ATM കാർഡ് ഉണ്ടാവും. പിന്നെ അതിന് വേണ്ടിയിട്ട് കാർഡ് പർച്ചേസ് ചെയ്യാനും കാർഡിൻ്റെ സർവീസ് ചാർജ് ഒന്നും കൊടുക്കാനായിട്ട് നടക്കണ്ട. ക്യാഷ് ഇസ് ബെറ്റർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഗോൾഡിൻ്റെ കാര്യം പറയട്ടെ. നമുക്ക് ഓരോ രാജ്യത്തേക്കും കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഓരോ എയർപോർട്ടിലും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഗോൾഡ് എത്ര കൊണ്ടുപോകാം വിത്തൗട്ട് പേയിങ് ദ ടാക്സ് എന്നുള്ളത്. അതിൽ മേലെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൻ്റെ ബില്ല് സൂക്ഷിച്ചിരിക്കണം. അതുപോലെ ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കഴിവതും ഇതൊക്കെ ഒരുപാട് വലിച്ചു വാരിയിട്ട് അത് എക്സ്പോസ് ചെയ്യാതെ ബാഗിനകത്തെങ്ങാനും നന്നായിട്ട് സൂക്ഷിച്ച് ലോക്ക് ചെയ്ത് വെക്കുന്ന, നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഒരുപാട് എമൗണ്ട് ഗോൾഡ് ടുഗദറായിട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ കസ്റ്റംസുകാർ നമ്മളെ കൊണ്ട് പൈസ അടപ്പിക്കും. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ അറിയില്ല. അത് നിങ്ങൾ തന്നെ അത് സെർച്ച് ചെയ്ത് അതിൻ്റെ നിയമങ്ങൾ ഫോളോ ചെയ്യണം. കുറച്ച് ഗോൾഡ് ഒന്നും കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞോണം മെഡിസിൻ, നിങ്ങളുടെ റെഗുലർ മെഡിസിൻ, 2 ദിവസത്തേക്കുള്ള മെഡിസിൻ നിങ്ങൾ എടുത്തു വയ്ക്കാൻ മറക്കരുത്. ഇപ്പോൾ ആസ്മാറ്റിക്കൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഫ് ഇല്ലേ, ഇൻഹെയിൽ ചെയ്യുന്ന പഫ്, അത് നിങ്ങൾ മറക്കരുത്. അത് നിങ്ങൾക്ക് എമർജൻസി ആണ്, കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്. അന്നേരം നിങ്ങൾക്കത് ആവശ്യം വരും.
അതുകൊണ്ട് നിങ്ങളുടെ മെയിൻ ലഗേജിൽ എക്സ്ട്രാ ഇട്ടാലും നിങ്ങളുടെ പ്രസൻ്റ്ലി യൂസിങ് ആയിട്ടുള്ള ഒരു ഇൻഹേലർ നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ ഇടുന്നത് നല്ലതാണ്. പിന്നെ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റും വെച്ചോളൂ. ബില്ലുകൾ, പ്രിസ്ക്രിപ്ഷന് അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകണമല്ലോ. നമ്മൾ ബൾക്കായിട്ട് മെഡിസിൻ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബില്ലും പ്രിസ്ക്രിപ്ഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മെയിൻ ലഗേജിൽ ഇടരുത്. നിങ്ങളുടെ ബൾക്ക് മെഡിസിൻ നിങ്ങൾ മെയിൻ ലഗേജിൽ ഇട്ടോളൂ, ഹാൻഡ് ലഗേജിൽ വെക്കരുത്. പക്ഷേ അതിൻ്റെ ബില്ലും പ്രിസ്ക്രിപ്ഷനും അതുപോലെ ഗോൾഡിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വെക്കണം. കാരണം ഇപ്പോൾ ലഗേജിൽ ഇന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗേജ് തുറക്കാതെ തന്നെ നിങ്ങൾ അതിൻ്റെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ അതൊന്നും തുറന്ന് വലിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബില്ലുകളും പ്രിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ തന്നെ വെച്ചാൽ മതി, ഒരുമിച്ച് വെക്കണ്ട. ഒരു പേന, അതും ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നമ്മുടെ രാജ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്ലാക്ക് പേനയാണ്, ബ്ലാക്ക് ഇങ്ക് ആണ് ഇഷ്ടം. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് പേന വെച്ചോളൂ. അവനവൻ്റെ ആവശ്യത്തിന് മറ്റുള്ളവരുടെ പേനയൊക്കെ ചോദിക്കാനും പിന്നെ അവരുടെ പേനയൊക്കെ തൊട്ട് കോവിഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ബ്ലാക്ക് പെന്ന് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അഡീഷണൽ മാസ്കും ഒരു ചെറിയ ഹാൻഡ് സാനിറ്റൈസറും നിങ്ങളുടെ ബാഗിൽ വെക്കണം. അത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എയർപോർട്ടിലൊക്കെ വെച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോവിഡ് പിടിക്കാനുള്ള സാധ്യത. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഹാൻഡ് ലഗേജിനെ കുറിച്ച് പറയാനുള്ളത്. ലാപ്ടോപ്പൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പവർ ബാങ്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കാരണവശാലും മെയിൻ ലഗേജിൽ ഇടരുത്, ഹാൻഡ് ലഗേജിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. പേഴ്സണൽ പ്രെയർ ഐറ്റംസ്, നിങ്ങൾക്ക് ബൈബിളോ എന്തെങ്കിലും കുഞ്ഞ് സ്റ്റാച്ചു, എല്ലാ വെയിറ്റ് കുറവുള്ള സാധനങ്ങൾ, ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ വേണം നിങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ആദ്യമേ തന്നെ kg വെയിറ്റിനുള്ള സാധനങ്ങൾ എടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് ഒറ്റ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ഇടവരാത്ത രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ലഗേജ് പ്ലാൻ ചെയ്യാനായിട്ട്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പേന വേണം. ഇപ്പം നഴ്സുമാരൊക്കെ ആണെങ്കിൽ എല്ലാ കളർ പേനയും, പ്രത്യേകിച്ച് ബ്ലാക്കും ബ്ലൂവും കൂടുതലായിട്ട് കൊണ്ടുപോവുക. അതുപോലെ ഫയൽ നല്ലതാണ്. പിന്നെ ഒന്നോ രണ്ടോ നോട്ട്ബുക്ക് അത്രയേ ആവശ്യമുള്ളൂ. പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ നേഴ്സാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ ബ്ലാക്ക് ഷൂ വേണം. അത് അതിൻ്റെ സോള് പോലും വൈറ്റ് ആവരുത്, ഫുൾ ബ്ലാക്ക്. ഒരു ഡിസൈനും വേണ്ട, സ്ക്രെച്ചേഴ്സോ അല്ലെങ്കിൽ അഡിഡാസിൻ്റെയൊക്കെ വലിയ ഡിസൈനൊന്നും ഇല്ലാത്ത ഫുൾ ബ്ലാക്ക് ഷൂസ് കൊണ്ടുപോകുന്നു, പുതിയത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതുപോലെ നേഴ്സാണെന്നുണ്ടെങ്കിൽ ഹോപ്പ് വാച്ച് എന്ന് പറയും, നമ്മുടെ ഡ്രസ്സുമ്മേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ഡ്രസ്സുമ്മേ കുത്തിയിടുന്ന വാച്ചിനാണ് ഹോപ്പ് വാച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഓസ്കി എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ വാൾ ക്ലോക്കിൽ നോക്കിയാൽ മതി, എന്നാലും ഒരു ഹോപ്പ് വാച്ച് കൊണ്ടുപോയിക്കോളൂ. പിന്നെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ്, അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ പോകുന്നതിന് യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പായിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കണ്ട് ഒന്നും കൂടി കണ്ണ് ചെക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഗ്ലാസ് അഡീഷണലായിട്ട് വാങ്ങിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ ലഗേജിൽ വെച്ചോളൂ. അത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ഗ്ലാസ് പൊട്ടിപ്പോവുകയോ ഒടിഞ്ഞു പോവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ, അത് എക്സ്പെൻസീവ് ആണ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു അഡീഷണൽ ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്ന ഒരു കാര്യം, ഡെൻ്റൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് പോയാൽ മതി. അവിടെ ചെന്നാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് എ ഡെൻ്റൽ. അവിടെയൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പല്ലൊക്കെ തുളഞ്ഞ് ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഡെൻ്റൽ പ്രോബ്ലംസ് എല്ലാം ഫിക്സ് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. പിന്നെ മെഡിസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ബൾക്കായിട്ട് ഒരു 3 മന്ത്സ് ഒക്കെ, മിനിമം 3 മന്ത്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ആ എടുക്കുന്നതിന് മുമ്പ് ആ മെഡിസിൻ, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ ബാൻഡ് മെഡിസിൻ ആണോ, ആ രാജ്യത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത മെഡിസിൻ ആണോന്ന് പ്രത്യേകം ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ റെഗുലർ മെഡിസിൻസ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ബൾക്കായിട്ട് കൊണ്ടുപോകുന്ന എല്ലാ മെഡിസിൻ്റെ ബില്ലും പ്രിസ്ക്രിപ്ഷനും നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. മെഡിസിൻസ് എല്ലാം നിങ്ങൾ മെയിൻ ലഗേജിൽ, അതായത് നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഫുഡ് സ്പേസിൽ കയറ്റുന്ന ലഗേജിൽ വിട്ടാൽ മതി. നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ അത്രയും ബൾക്ക് മെഡിസിൻ ഒന്നും എടുക്കരുത്. അതൊക്കെ പിന്നീട് ഒരുപാട് ക്വസ്റ്റ്യനും പിന്നെ അതിനെ ആൻസർ ചെയ്യാനൊക്കെ നമ്മൾ നടക്കണം. പക്ഷേ ലഗേജിൽ ഇടുവാണെങ്കിൽ
കേരളത്തിൽ നിന്ന് നമ്മൾ കയറി പോരുമ്പോൾ അതൊന്നും ഒരു നമുക്ക് പ്രശ്നമാവില്ല. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ആയാൽ തന്നെ നമ്മുടെ കയ്യിൽ ബില്ലും പ്രിസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ച് എമർജൻസി മെഡിസിൻസ്. എമർജൻസി മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയുടെ, ജലദോഷത്തിൻ്റെ, അതുപോലെ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഡിസ്മെനോറിയ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഫനമിക് ആസിഡ് അല്ലെങ്കിൽ പോൺസ്റ്റാൻ പോലുള്ള അത്യാവശ്യം മെഡിസിൻസ്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വയറുവേദന, ചെവി വേദന, അതുപോലെ ഒരു കഫ് സിറപ്പ്, അത്യാവശ്യം അവരുടെ പാരസെറ്റമോൾ സിറപ്പ്. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ മെഡിസിൻസ് ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത്, അതൊക്കെ നിങ്ങൾ കരുതിയിരിക്കണം. നിങ്ങൾക്കും അത്യാവശ്യം ഒരു പാരസെറ്റമോൾ ഹാൻഡ് ലഗേജിൽ ഇട്ടോളൂ കേട്ടോ, ഒന്നോ രണ്ടോ ടാബ്ലറ്റ്. ഇൻ കേസ് യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ പനിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കഴിച്ചോളണം, അല്ലെങ്കിൽ അവിടെ എയർപോർട്ടിൽ ചെക്ക് ചെയ്തിട്ട് പനിയാന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര തന്നെ തടസ്സമാവും. അതുകൊണ്ട് നിങ്ങൾ പാരസെറ്റമോൾ കയ്യിൽ കരുതിയിരിക്കണം. പിന്നെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്, മൈൽഡ് ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിരിക്കും, മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അന്നേരം നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആൻറ്റിബയോട്ടിക് ഒരു മൈൽഡ് കോഴ്സ്, അതിൻ്റെ ബില്ലും കൊണ്ടുവരണം. അതും എവിടെ വെക്കണം, നിങ്ങളുടെ മെയിൻ ലഗേജിലാണ് ഇടാൻ പാടുള്ളൂ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന് യൂസ് ചെയ്യുന്ന മൈൽഡ് ആൻറ്റിബയോട്ടിക് ഫാർമസി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ഒരു 7 ദിവസം കഴിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. കഫ് സിറപ്പ് വേണമെങ്കിൽ വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ഇത്രയൊക്കെ കാര്യമാണ്. പിന്നെ അത്യാവശ്യം നമ്മുടെ ലൊട്ടിലൊടുക്ക് ഒറ്റമൂലികളില്ലേ, വിക്സ്, ബാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ചുക്കുകാപ്പി ഉണ്ടാകാനും പനി വരുമ്പോൾ ഇഞ്ചി തിളപ്പിച്ച് തരാനോ അല്ലെങ്കിൽ ബാം പരട്ടി തരാനോ ഒന്നും ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ കെയർ ചെയ്യണം. അതുകൊണ്ട് അത്യാവശ്യം ഇതുപോലെ ഒറ്റമൂലികളൊക്കെ നിങ്ങളുടെ അമ്മമാർ തന്നു വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ കയറ്റിക്കൊണ്ട് പോരെ കേട്ടോ. അതൊന്നും കളയണ്ട, ചെറിയ ചെറിയ എമൗണ്ട് കൊണ്ടുപോരെ കേട്ടോ. ചുക്ക്, ഉണങ്ങിയ ഇഞ്ചിക്കാണ് ചുക്ക് എന്ന് പറയുന്നത്. അതുപോലെ ബാം, വിക്സ്, അങ്ങനെ അമൃതാഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോ പീസൊക്കെ എടുത്തുകൊണ്ട് പോരെ. പിന്നെ ആവശ്യം വരുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ വാക്സിൻ കാർഡിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ, കുട്ടി നമ്മുടെ കോവിഡ് വാക്സിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടെ കുട്ടികളുടെ വാക്സിൻ റിപ്പോർട്ടും കൊണ്ടുവരാൻ മറക്കരുത്. അടുത്തത് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഡ്രസ്സ് അല്ലേ. ഇവിടെയൊക്കെ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും. അത് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയും നാട്ടിലേക്കാളും വില കൂടുതലാണ് എന്ന് പറയാം. അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡ്രസ്സ് വേണം. ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫാഷനബിൾ ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റില്ല. അവിടെയും പൈസ നശിപ്പിക്കണം, ഇവിടെയും പൈസ നശിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ സിംഗിൾ അക്കോമഡേഷനോ അല്ലെങ്കിൽ ഫാമിലി അക്കോമഡേഷനൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവരാൻ പാടുള്ളൂ, നിങ്ങൾക്ക് പാകാവുന്ന സാധനങ്ങൾ. അല്ലാതെ പാകാവാത്തതും അതുപോലെ ജസ്റ്റ് ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ പാകം പോകുന്ന സാധനങ്ങളൊന്നും ചുമന്നുകൊണ്ട് ദയവേത് വരരുത്. അതൊക്കെ നിങ്ങളുടെ സ്പേസ് നഷ്ടപ്പെടുത്തും, അതുപോലെ ലഗേജിൻ്റെ വെയിറ്റ് കൂട്ടും. അതുകൊണ്ട് വളരെ വയസ്സായിട്ട് നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. 4 ജോഡിയുടെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ജീൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4 എണ്ണം എടുക്കാം. 1 എണ്ണം നല്ല കട്ടിയുള്ള ജീൻസ് പറഞ്ഞ് ഇട്ടുകൊണ്ട് പോരെ. പിന്നെ ടോപ്സ് അല്ലെങ്കിൽ ഷർട്ട് ഒരു 4 5 മതി. പിന്നെ നൈറ്റ് ഡ്രസ്സ് നമുക്ക് എന്തായാലും വേണം. നമ്മൾ വീട്ടിലിടുന്ന നൈറ്റിയൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പെല്ലാം കയറും. അതുകൊണ്ട് ലേഡീസ് പാൻറ്റും ടോപ്പും പോലത്തെ നൈറ്റ് ഡ്രസ്സ് തന്നെ കൊണ്ടുവരാനായിട്ട് ഓർക്കണം. പിന്നെ നമുക്ക് തെർമൽസ് വേണം. എന്താണ് തെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇടുന്ന ബനിയൻ, അത് ഫുൾ കൈ ആണ് നല്ലത്. അതുപോലെ കാലിലെ പാൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് 3x4 പാൻറ്റുകളൊക്കെ കിട്ടും അല്ലേ, ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന. അതിനാണ് തെർമൽസ് എന്ന് പറയുന്നത്. അത് ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾ 4 സെറ്റ് കൊണ്ടുപോരെ. ഓക്കെ, പിന്നെ നമുക്ക് സ്വെറ്റർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ ഒരു വാങ്ങിയ ഒരു സ്വെറ്ററിൽ വാട്ടർ പ്രൂഫ് സ്വെറ്റർ ഇല്ലാതെ പോയി. കാര്യം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വാട്ടർ പ്രൂഫ് ആണെന്ന് വിചാരിച്ചു വാങ്ങിയത് വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോഴും പുതിയ 1 എണ്ണം വാങ്ങിച്ചില്ല. അതുകൊണ്ട് സ്വെറ്റർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ബട്ടക്സും കൂടെ കടന്ന് വരുന്ന സ്വെറ്റർ വാങ്ങിക്കണം. അരയ്ക്ക് ഒപ്പം തീരുന്ന സ്വെറ്റർ വാങ്ങിക്കരുത്. ലേഡീസിനൊക്കെ അങ്ങനത്തെ സ്വെറ്ററൊക്കെ നല്ല ഷേപ്പിലുള്ള സ്വെറ്റർ കിട്ടും. പക്ഷേ വാട്ടർ പ്രൂഫ് സ്വെറ്റർ ആയിരിക്കണം. അതുപോലെ ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കണം. ക്യാപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിലാണ് നല്ലത്. ഇനിയിപ്പോൾ അതിനകത്ത് ഇത്തിരി ഫെതറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ അങ്ങനത്തെ യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര നാണക്കേടാണ്. പക്ഷേ ഇവിടെ ആ ഫെതറും കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ശരീരം ഒന്നും കൂടെ
ചൂടാക്കി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്ടർ പ്രൂഫ് സ്വെറ്റർ ഇത്തിരി ലോങ് ആയിരിക്കണം. അത് ഒന്നെങ്കിൽ ഒരു മുട്ടുകാൽ വരെ അല്ലെങ്കിൽ മുട്ടുകാലിന് തൊട്ട് മുകളിൽ വരെ പറ്റുന്ന അത്രയും ലെങ്ത് ഉള്ള പ്രോപ്പർ സൈസിലുള്ള, ഭയങ്കര ഫിറ്റാകരുത്, മഹാവൃത്തിയുടെ ആയിരിക്കും അത് കാണാനായിട്ട്, എന്നാൽ ഭയങ്കര ലൂസാവും ചെയ്യരുത്. ഒരു പ്രോപ്പർ ഫിറ്റിലുള്ള സ്വെറ്റർ, ലോങ് സ്വെറ്റർ, വാട്ടർ പ്രൂഫ് നിങ്ങൾ വാങ്ങണം. അതുകൂടാതെ നിങ്ങൾക്ക് മഴയില്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വുളൻ സ്വെറ്റർ, അതും ലോങ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ക്യാപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് മങ്കി ക്യാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സ്വെറ്ററിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും പാടില്ല. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചാൽ അത്രയും കാലം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വില കൊടുത്ത് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. പക്ഷേ ക്വാളിറ്റിയുള്ള സാധനം, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്വെറ്ററും അവരുടെ സ്വെറ്ററും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നാണക്കേടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു പിശുക്കും കൂട്ടരുത്. പിന്നെ റെഗുലറായിട്ട് വീട്ടിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഹാഫ് വൂളൻ സ്വെറ്ററൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണല്ലോ. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ ഇത്തിരി തണുപ്പുള്ള ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്വെറ്ററൊക്കെ ഇടത്തില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു നോർമൽ വൂളൻ സ്വെറ്റർ. അതിപ്പോൾ ലോങ് വേണമെന്നൊന്നുമില്ല. നമ്മൾ കിച്ചണിലൊക്കെ പോകുമ്പോൾ കിച്ചണിനകത്ത് റൂം ഹീറ്റർ ഉണ്ടായിരുന്നു വരില്ല, അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് വീടിൻ്റെ അകത്തേക്കിടക്കെ നടക്കുമ്പോൾ ഇൻ കേസ് നമുക്ക് ആവശ്യമുണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വൂളൻ നോർമൽ സ്വെറ്റർ നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ മങ്കി ക്യാപ്പ്, അതുപോലെ നെക്ക് ഷാൾ, വുളൻ ഷാൾ കിട്ടത്തില്ലേ, കഴുത്തിൽ സ്റ്റൈലായിട്ടും നമ്മൾ കീപ്പ് ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് യങ്സ്റ്റേഴ്സൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടി ഇടുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ അത് സ്റ്റൈലല്ല, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മേ മൂക്കും വായൊക്കെ ചിലപ്പോൾ മൂടേണ്ടി വരും, മങ്കി ക്യാപ്പ് പോരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഈ നെക്ക് ഷാളിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഈ കഴുത്തിൽ ചുറ്റുന്ന ഈ ചെറിയ ഷാളില്ലേ, മൊത്തം പുതയ്ക്കുന്ന ഷാളല്ല ഞാൻ പറയുന്നത്, നെക്കിൽ മാത്രം കവർ ചെയ്യുന്ന ഷാള്, അതുപോലെ തന്നെ ഗ്ലൗസ്, കയ്യിലിടാനുള്ള ഗ്ലൗസ്, ഒരു കാരണവശാൽ ഈ മങ്കി ക്യാപ്പ്, ഇത്രയും സാധനങ്ങൾ മറക്കല്ലേ കേട്ടോ. നമ്മൾ സ്വെറ്റർ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല, കൈയൊക്കെ മരവിച്ചിട്ടുണ്ടല്ലോ, കൈവിരലൊക്കെ വേദന എടുക്കും നമുക്ക് ഗ്ലൗസ് ഇല്ലെങ്കിൽ. ഈ തണുപ്പ് കാലത്ത് മരവിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും മറക്കുക. പിന്നെ നിങ്ങൾക്ക് സ്പേസ് അനുവദിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഡ്രസ്സ് നമുക്കെടുക്കാം, സാരിയോ ചുരിദാറോ. ഒരുപാട് വെയിറ്റ് ഉള്ളതൊക്കെ എടുക്കാൻ നിൽക്കരുത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്താൽ മതി. ഒരുപാട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള സാധനങ്ങൾ നമുക്ക് ലഗേജിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. ഈ ഇന്ത്യൻ ഡ്രസ്സുകൾ ഇവിടെ നമുക്കത് യൂസ് ചെയ്യാനും പറ്റില്ല. നമ്മൾ വല്ലപ്പോഴും ഒന്ന് മലയാളികളുടെയൊക്കെ ഒരു ഫാമിലി ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ പറ്റിയതാണ് ഈ ഇന്ത്യൻ ഡ്രസ്സ് എന്ന് പറയുന്നത്. അത് നല്ല വിലയുള്ള ചുരിദാർ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഒരെണ്ണം കൊണ്ടുവന്നാൽ മതി. അതുപോലെ ഒരു സാരിയോ എന്താ കസവ സാരി, അത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മതി, വേറെ ഒന്നും വാങ്ങുകയേ വേണ്ട. പിന്നെ ജീൻസിൻ്റെ ടോപ്പ്, ഈ വണ്ണം ഉള്ള ആളുകൾ എന്നെപ്പോലെ ഡബിൾ എക്സ് എല്ലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ നാട്ടിൽ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇവിടെ യു കെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ എക്സ് എല്ലും എക്സെല്ലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള സൈസ് ട്രിപ്പിൾ എക്സെല്ലും ഒക്കെയാണ് ഇവിടെ എപ്പോഴും അവൈലബിൾ. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ചിലപ്പോൾ വണ്ണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളുടെ അതുപോലെ അവർക്ക് നല്ല ലെങ്ത് ടോളാണ് അവർ. അപ്പോൾ അതിന് പാകമുള്ള ഡ്രസ്സുകൾ ഇവിടെ കിട്ടും, നിങ്ങൾ വിഷമിക്കേണ്ട. എൻ്റെ വലിയൊരു പ്രോബ്ലം ആയിരുന്നു, ഞാൻ യു എ ഇയിൽ അബുദാബി എനിക്ക് അങ്ങനെ ഒരുവിധം എല്ലാ മോഡലിലും സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇത്തിരി ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാഷബിൾ ആയിട്ടുള്ള എക്സ് എൽ സൈസ് അല്ലെങ്കിൽ ഡബിൾ എക്സ് എൽ സൈസ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൂരം ഡ്രസ്സുകളാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടായല്ലോ, ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ പൈസ നമുക്കിപ്പോൾ സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ, സാലറി ഒന്നും കിട്ടി തുടങ്ങിയില്ലല്ലോ. പിന്നെ ഇനി അണ്ടർ ഗാർമെൻറ്റ്സ്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആണിനും പെണ്ണിനും നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് കൊള്ളുക. ഒരു അഞ്ചോ ആറോ പെയറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ആവശ്യം കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളും പല പല ഡിസൈനുള്ളതും പല പല ഫാഷനിലുള്ളത് ഇവിടെ കിട്ടും. പക്ഷെ തുടക്കത്തിൽ ഇതൊന്നും വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടത് അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ നാപ്കിൻ, ലേഡീസിന് നിങ്ങൾക്ക് ആവശ്യമുള്ള നാപ്കിൻ ഒരു പ്രാവശ്യത്തേക്കുള്ളത് നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറും ബ്ലാങ്കറ്റും. ബ്ലാങ്കറ്റ് ലൈറ്റ് വെയ്റ്റ് ബ്ലാങ്കറ്റ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് മൂന്ന് കാര്യവും നിങ്ങളുടെ NHS, ഇപ്പോൾ നേഴ്സാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേഴ്സാണ്,
എൻ്റെ NHS ഓൾറെഡി ഞാൻ വന്നപ്പം ബെഡ്ഷീറ്റ് കൊണ്ടുവന്നൊക്കെ വെറുതെയായി. അവർ ഓൾറെഡി പുത്തൻ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒരു ബെഡ് സ്പ്രെഡ് പോലത്തെ ഒരു നല്ലൊരു ബ്ലാങ്കറ്റും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കവറും വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വില്ലെന്നാണ് അതിനെ പറയുക, ക്വിൽ കവർ എന്നിവയെ അതിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് വെറുതെ വേസ്റ്റായി പോയി. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എടുക്കേണ്ടി വരും, കാരണം നിങ്ങൾക്ക് വേണ്ടി അവിടെ ആരും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ രാത്രി കിടന്നുറങ്ങും? അപ്പോൾ അതിന് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മറ്റുള്ള ജനറൽ ഐറ്റംസ് നോക്കാം. നമുക്ക് ലോഷൻ, ഒരു ബോഡി ലോഷൻ, ഒരുപാടൊന്ന് ലഗേജ് വെയിറ്റ് കയറ്റരുത്. ഞാൻ രണ്ട് മൂന്ന് ലോഷൻ കൊണ്ടുവന്നു, അതുകൊണ്ട് വേറെ ചില സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ലോഷൻ, ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ കിറ്റ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, ഒന്നെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ സൈസിലുള്ളത് വാങ്ങിച്ചാൽ മതി. വലിയ കിലോൻ്റെ ഒന്നും ചുമന്നുകൊണ്ട് വരേണ്ട. ഒരു ബോഡി ലോഷൻ അത്യാവശ്യം ഒന്ന് കയ്യുമ്മയും മുഖത്തൊക്കെ ഒന്ന് പുരട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലിപ് ബാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും ഇവിടെ. അതുപോലെ തണുപ്പിൻ്റെ ഇതിൽ ഡെയിലി നമ്മൾ പുരട്ടിയിട്ട് കിടന്നില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചുണ്ട് പൊട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ചീപ്പ്, പിന്നെ പെർഫ്യൂം, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം വാങ്ങിക്കണം. അത് നിങ്ങളുടെ ഹാൻഡ് ബാഗിനകത്ത് ഫിറ്റ് ആവുന്ന പെർഫ്യൂമാണ്, ലിക്വിഡ് പെർഫ്യൂം സ്പ്രേ ചെയ്യാൻ പറ്റിയത്, അത് കരുതിക്കോളൂ. അത് ബ്രാൻഡഡ് ആയിട്ട് വാങ്ങിക്കണം, കാരണം ഇവിടെയുള്ളവർക്ക് നമ്മുടെ ഫുഡ്, നമ്മൾ അവർ പറയണേ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഭയങ്കര സ്മെല്ലാണ്, വയനും സ്മെല്ല് വരും, പിന്നെ നമ്മുടെ വേർപ്പിനും സ്മെല്ല് വരുന്ന അവർ പറയണത്. ഗാർലിക്, ഒനിയൻ ഇതൊക്കെ നല്ല സ്മെല്ലുള്ള, മസാലയ്ക്കൊക്കെ നല്ല സ്മെല്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ചെറിയൊരു മൗത്ത് വാഷ്, ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റുന്ന ഒരു മൗത്ത് വാഷോ അല്ലെങ്കിൽ മൗത്ത് റീഫ്രഷർ, അതായത് ടിക് ടാക്ക് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ചെറിയ ഗുളിക പോലത്തെ സാധനമല്ലേ, അതൊക്കെ നമ്മുടെ കയ്യിൽ ദയവ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഒപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ ഒരു വേഷം കെട്ടാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ട്രാവൽ കിറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഒരു ചെറിയൊരു ടവല് മതി. നമ്മുടെ നാട്ടിലെ തോർത്തൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും പുറത്തൊന്നും ആരെയും കാണിക്കാതിരിക്കുന്ന നല്ലത്. ചെറിയ ടർക്കി ടവല്, അത് ഒരു മീഡിയം ഓർ സ്മോൾ സൈസ് മതി. പിന്നെ വാഷിംഗ് പൗഡർ കുറച്ച്, ഫുൾ അര കിലോൻ്റെയും മുക്കാൽ കിലോൻ്റെയും 1 കിലോൻ്റെ പാക്കറ്റ് ഒന്നും കയറ്റിക്കൊണ്ട് വരരുത് ദയവ് ചെയ്ത്. അപ്പോൾ സോപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റായിട്ട് ചെറിയ പാക്കറ്റ് വാങ്ങിച്ചോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിനകത്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നാലും മതി സോപ്പ് പൗഡർ. പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു സോപ്പ് മതി, ഒരു കെട്ട് സോപ്പൊന്നും വേണ്ട, ഒരു ചെറിയ ഷാമ്പു, പിന്നെ ഒരു ചെറിയ ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ബാത്റൂമിൽ റൂമിലിടാനുള്ള സ്ലിപ്പറോ ഒരെണ്ണം മതി. അത് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം. ഇതൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. സ്ലിപ്പർ ഇല്ലാതെ ഞാൻ വന്നത്, സോക്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. കിച്ചണിലൊന്നും നമുക്ക് സ്ലിപ്പ്, ഈ ഫ്ലോറെല്ലാം ടൈൽസാണ്. മറ്റുള്ള നമ്മുടെ റൂമിൻ്റെ അവിടെയൊക്കെ നമുക്ക് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടാകും, അപ്പോൾ ദാറ്റ്സ് ഓക്കെ, ബെയർ ഫൂട്ട് നടക്കാം. പക്ഷേ ടോയ്ലറ്റ് പോകുമ്പോഴും കിച്ചണിൽ പോകുമ്പോഴും പണി കിട്ടും, നല്ലോണം പണി കിട്ടും. അതിപ്പോൾ സ്ലിപ്പറെന്ന് പറഞ്ഞ് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിലൊക്കെ ഇടുന്ന പഞ്ഞി പഞ്ഞിയായിട്ടുള്ള റൂമിലിടുന്ന സ്ലിപ്പർ, ഒരു തരം മഞ്ഞുകാലത്ത് ഇടുന്നതില്ലേ, അത് ഗൾഫിലൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കുഴപ്പമില്ല. നിങ്ങളൊരു സ്ലിപ്പറോ റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എനിക്ക് പെട്ടെന്ന് എൻ്റെ വായിൽ വരുന്നില്ല, അങ്ങനെയുള്ളൊരു സ്ലിപ്പറ് വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ കേട്ടോ. ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ എന്താ, ടോയ്ലറ്റ്, അയ്യോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് കഴുകിയാലേ പറ്റത്തുള്ളൂ ടോയ്ലറ്റിൽ പോയാൽ, നടക്കത്തില്ല മക്കളെ. ഇവിടെ സ്പ്രേ ഇല്ല, അത് ടോയ്ലറ്റ് സ്പ്രേ ഇല്ല, അതുപോലെ തന്നെ ടാപ്പില്ല. ആകെ കൂടെ വാഷ് ബേസിനിൽ ഒരു ടാപ്പേ ഉണ്ടാവുള്ളൂ. നമ്മൾ കപ്പിൽ വെള്ളം പിടിച്ച് കഴുകണം, അതല്ലാതെ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് മഗ്ഗ് നിങ്ങളുടെ പാസ്പോർട്ട് പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മഗ്ഗ്. പാസ്പോർട്ട് എടുക്കുമ്പോൾ മഗ്ഗിൻ്റെ കാര്യം നിങ്ങൾ ഓർത്തോളണം. മഗ്ഗില്ലേ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാകും. ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി അപ്പം തന്നെ കുളിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ഇനി കുളിക്കുന്ന ഷവറിൻ്റെ അവിടെയും ടാപ്പില്ലാട്ടോ, ഷവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷവറിൻ്റെ അടിയിൽ ടാപ്പുണ്ടെന്ന് പ്രതീക്ഷിച്ച് വരേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു മഗ്ഗ് കരുതണം. അത് വലിയ സൈസ് മഗ്ഗൊന്നും എടുക്കല്ല്, ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് എടുത്താൽ മതി. അതാണ് നമുക്ക് വാഷ് ബേസിൻ്റെ അകത്ത് വെച്ച് വെള്ളം പിടിച്ച് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ
ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിയേക്കുക. അത് റോൾ ടിഷ്യൂ ആണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത്, അതായാലും മതി. രണ്ട് പിന്നെ ഇവിടെ വന്ന് നമുക്ക് വാങ്ങാം. പിന്നെ ടൂത്ത്പേസ്റ്റ്, ബ്രഷ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഡ്രസ്സിൻ്റെ മൂന്നോ നാലോ ഹാങ്ങർ, പിന്നെ കാരണം ഇവിടെ വിരിച്ച് നനച്ച് കഴിഞ്ഞാൽ വിരിച്ചിടണം. കാര്യം നമ്മൾ ഡ്രയറൊക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കാൻ ശ്രമിച്ചാലും വിരിച്ചിട്ടാൽ മാത്രമേ അത് ഉണങ്ങുള്ളൂ. അതുകൊണ്ട് അല്പം ഹാങ്ങർ, അതുപോലെ നമുക്ക് അയൺ ബോക്സൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ, അതൊക്കെ ലഗേജ് വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കേണ്ടി വരും. അപ്പോൾ അയൺ ബോക്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഹാങ്ങറിലിട്ട് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലക്കുലത്താവാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കുടഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹാങ്ങർ അതിന് അതിൻ്റെ പേര് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സെറ്റർ പുറത്ത് പോയി കഴിഞ്ഞാൽ ചന്നം പിന്നം മഴയാണ്, ഹെവി റെയിൻഫാൾ അല്ല, ചന്നം പിന്നം മഴയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാങ്ങർ ആവശ്യമാണ്. പിന്നെ ഒരു സ്ട്രോങ് അംബ്രല്ല, പൊന്നോ കുട വേണം മക്കളെ. കുട ഇവിടെ അത്യാവശ്യമാണ്. ഞാനിവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ കാലം കുടയായിട്ട് നടക്കണമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പക്ഷേ നമുക്ക് ലേഡീസിന് അത് പറ്റത്തില്ലല്ലോ. അവർ കാലം കുട ഇങ്ങനെ വളഞ്ഞ് കൈയൊക്കെ ഉള്ള കാലം കുട എടുത്തിട്ട് ഈ സെറ്ററിൻ്റെ പുറകേൽ കുളത്തിയിട്ടിട്ടാണ് അവർ നടക്കുന്നത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ നമുക്കൊരു 2-ഫോൾഡിൻ്റെ കുട വാങ്ങിക്കോളൂ. 3-ഫോൾഡിൻ്റെ കുട വന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റ് വരുമ്പോൾ 3 നന്നായിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് 2-ഫോൾഡാണ്. ഇപ്പോൾ ബാഗ്, അതായത് നമ്മൾ പുറത്തിടുന്ന ബാഗുകൾ നമ്മൾ ഇന്ത്യൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന കാണുന്നില്ല. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇനി കാണാത്തതാണോ എന്നറിയത്തില്ല. ഒരുവിധം മച്ചുറായിട്ടുള്ള ആളുകൾ, സ്കൂൾ കുട്ടികളല്ലാതെ മച്ചുറായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഷോൾഡർ ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നനയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വാട്ടർ പ്രൂഫൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്നാലും ചില ലാപ്ടോപ്പ് ബാഗുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ഡോക്യുമെൻസും സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകാനായിട്ട് അങ്ങനത്തെ ബാഗായിരിക്കും നല്ലത്. ഇനി അതല്ല, നിങ്ങൾ പുറത്തിടുന്ന ബാഗാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനൊരു എന്താ അതിനെന്താ പറയുക, ഷോ ഞാൻ മറന്നുപോയി, അതിനൊരു കവറ്, പ്ലാസ്റ്റിക് കവർ, അതിനൊരു പേര് പറയും ഞാൻ മറന്നു വെച്ചിടാ, അത് ഉള്ളത് നല്ലതാണ് കേട്ടോ. അങ്ങനെ വാട്ടർ പ്രൂഫ് സാധനങ്ങൾ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. കൂടുതലും നമുക്കിവിടെ വിൻ്റർ സീസണാണ്, സ്പ്രിങ്ങും സമ്മറും വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വാട്ടർ പ്രൂഫ് ബാഗ്സാണ് നല്ലത്, മറക്കരുത്. അതിനൊരു വാട്ടർ റെസിസ്റ്റൻ്റ് കവറ് ഉണ്ടായാൽ നിങ്ങളുടെ സാധനങ്ങൾ നനഞ്ഞു പോവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് കെയർ ചെയ്യണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് കിച്ചൺ ഐറ്റംസാണ്. ഇനി നമ്മുടെ കിച്ചൺ ഐറ്റംസാണ്. കിച്ചൺ ഐറ്റംസിൽ നമ്മുടെ മറ്റുള്ള ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കിച്ചൺ ഐറ്റംസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ ഐറ്റംസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പച്ചവെള്ളം കുടിക്കാനില്ലാതെ ആവുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു നാണക്കേടായിട്ട് വിചാരിക്കരുത്. ഇതൊക്കെ അത്യാവശ്യം. നിങ്ങളുടെ മറ്റുള്ള ലഗേജുകളെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ എമൗണ്ടുകളെ വയ്ക്കാൻ പാടുള്ളൂ. സോപ്പ് പൗഡറൊക്കെ 1 കിലോ ഇരിക്കട്ടെ, 2 കിലോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മമാരൊക്കെ തരും. അവർ സ്നേഹമുള്ളതുകൊണ്ടൊക്കെ നമുക്ക് വലിയ വലിയ എമൗണ്ട് ആയിരിക്കും തരുന്നത്. പക്ഷേ പാടില്ല, ഒരു 1/4 കിലോയിലും മേലൊന്നും സോപ്പ് പൗഡർ എടുക്കുകയെ ചെയ്യരുത്. കുളിക്കാനുള്ള സോപ്പ് ഓരെണ്ണം എടുത്താൽ മതി. അതല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ ഷവർ ജെല്ലാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ചെറിയൊരു ട്രാവൽ കിറ്റിലേക്ക് അതൊക്കെ നിങ്ങൾ മാറ്റി ഒഴിച്ചെടുക്കുക. അതുപോലെ ഹെയർ ഓയിലൊക്കെ കിലോ കണക്കിന് ഒന്നും കൊണ്ടുവരരുത് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ഐറ്റംസ് കയറ്റാനായിട്ട് ഒരു കുറച്ച് സ്പേസ് കിട്ടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കുക്കറ് ശരിക്കും പറഞ്ഞാൽ 3 ലിറ്ററോ 5 ലിറ്ററോ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ 5 ലിറ്ററെങ്കിലും നമുക്ക് റൈസ് കുക്കർ വേണം. അല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക് 3 ലിറ്ററിൻ്റെ മതി. അതിനകത്ത് തന്നെ കറി വെക്കാനും നമുക്ക് അത് തന്നെ സിംഗിൾ കുക്കർ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു 2 പേരിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 5 ലിറ്ററിൻ്റെ കുക്കർ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നിങ്ങളുടെ ലഗേജ് വെയ്റ്റിനനുസരിച്ച് നിങ്ങളത് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളാണ് ആദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ 3 ലിറ്റർ കൊണ്ടുവരിക. ഫാമിലി പിന്നീട് വരുന്നെങ്കിൽ അവർക്ക് 5 ലിറ്റർ കൊണ്ടുവരാം. സോ അങ്ങനെയാണ് ഇതെല്ലാം വെസൽസ് നമ്മൾ കൊണ്ടുവരുന്നത്. കുക്കിംഗ് വെസൽസ് എല്ലാം തന്നെ എന്തായിരിക്കണം, ഇൻഡക്ഷൻ, അതായത് ഇലക്ട്രിക് ഓവനിൽ. ഇവിടെ ഇലക്ട്രിക് ഓവനാണ്, ഗ്യാസ് ഓവനൊക്കെ ചില കെട്ടിടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഗ്യാസ്, ബാക്കിയെല്ലാം ഇലക്ട്രിക് ഓവനാണ്, ഇലക്ട്രിക് ഹീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് എന്ന് പറയാം, കുക്കിംഗ് റേഞ്ച് എന്നാണ് നമ്മൾ ഗൾഫിലൊക്കെ പറയുന്നത്, ഒക്കെ കുക്കിംഗ് റേഞ്ച് അത് ഇലക്ട്രിക് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന ഐറ്റംസ്, നമ്മുടെ നാട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ ഇലക്ട്രിക്, അതിനകത്ത് വെക്കുന്ന വെസൽസ് മാത്രമാണ്, പാത്രങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറായിരിക്കും, കുക്കറ് കൊണ്ടുവരുന്ന ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന ഇതായിരിക്കണം, ഹീറ്ററിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ ചോറ് വാറ്റാനുള്ള ഒരു ഫിൽറ്റർ, ചോറ് വാറ്റുന്ന പാത്രം നമ്മളുടെ കുക്കറിന് അനുസരിച്ചുള്ളൊരു ചോറ് വാറ്റുന്ന പാത്രം കൊണ്ടുവരണം. ചോറ് വാറ്റിയില്ലെങ്കിൽ അവിയൽ പരുവത്തിലിരിക്കും. ചില ആൾക്കാർക്ക് കുക്കറിൽ നിന്ന് തന്നെ വെള്ളം വാറ്റി കളയാനറിയാം, ചിലർ പ്ലേറ്റ് വെച്ച് ക്ലിപ്പ് വെച്ച് വാർക്കും, ചില ആൾക്കാർ കുക്കറിൻ്റെ വാഷറും അതുപോലെ തന്നെ കുക്കറിൻ്റെ വിസില് മാറ്റിയിട്ട് വാർക്കും. പക്ഷേ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ, ചില ഒരു പ്രാവശ്യം അങ്ങനെ വാർത്തപ്പോൾ ചോറ് മറിഞ്ഞു പോയി, കവറ് തുറന്ന് മറിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ചോറ്റു പാത്രം കൊണ്ടുവരുന്ന ഈ ഇതുപോലെ ഫിൽറ്റർ പാത്രം കൊണ്ടുവരുന്നത് ബെസ്റ്റാണ്. പിന്നെ കുക്കറിന് യൂസ് ചെയ്യുന്ന വാഷറും അതുപോലെ തന്നെ കുക്കറിന് ഒരു ഇതുണ്ട്, വാൽവും ഉണ്ട്. ഇത് രണ്ടും ഓരോ അഡീഷണലി കൊണ്ടുവന്നോളൂ കേട്ടോ. ഒരു വിസിലും അഡീഷണലി കൊണ്ടുവന്നോളൂ, വിസിലും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ വിസിലും വാഷറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാൽവും അഡീഷണലി കൊണ്ടുവന്നാൽ ഇൻ കേസ് നിങ്ങളുടെ കുക്കർ ഡാമേജ് ആയാൽ നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രൈ പാൻ വല്ലാണ്ട് കട്ടി കുറഞ്ഞത്, അതായത് തിക്നെസ് കുറഞ്ഞതാവരുത്, ഇത്തിരി കുഴിയുള്ളതായിരിക്കണം. അതും ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്ന, ഇൻഡക്ഷൻ ഹീറ്ററിൽ വെക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം. അതിൽ നമുക്ക് ഇനി ഇൻ കേസ് നമുക്ക് പൊരിയൽ വെക്കാനും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എന്തെങ്കിലുമൊക്കെ നഗേട്സ്, ഹോട്ട് ഡോഗ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുക്കാനും അതുപോലെ തന്നെ ഓംലേറ്റ് ഉണ്ടാക്കാനും ഇനി ഇൻ കേസ് എന്താ ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനും കൂടെ എല്ലാത്തിനും കൂടെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് കുഴി ഉണ്ടാവുകയും ചെയ്യരുത് എന്നാൽ തീരെ തിന്നാവുകയും ചെയ്യരുത് അങ്ങനത്തെ ഒരു ഫ്രൈ പാൻ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ലിസ്റ്റിൽ നോക്കിക്കോളൂ, മസാല പൗഡർ, അത് മുളക്, മഞ്ഞൾ, മല്ലി, ഗരം മസാല, ഇനി ചിക്കൻ മസാല, അതുപോലെ രസ പൗഡർ, സാമ്പാർ പൗഡർ, ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. എന്നാലും തുടക്കത്തിൽ നിങ്ങൾ ചെറിയ പാക്കറ്റ് നോക്കി, അതിൻ്റെ ആ പ്ലാസ്റ്റിക് പാക്കറ്റ് മാത്രം മതി, ആ പേപ്പർ കവറൊക്കെ കളഞ്ഞ് നിങ്ങൾ ഭദ്രമായിട്ട് ഡ്രസ്സൊന്നും കേടാവാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പിനകത്ത് വെച്ച് കൊണ്ടുവരേ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും നമുക്ക് ഒരുപാട് ലഗേജ് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. അതൊക്കെ ഇവിടെ തന്ന് വന്നിട്ട് വാങ്ങിച്ചേ പറ്റൂ, അല്ലാണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് വെക്കേഷൻ പോണ വരെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? പക്ഷെ കൊണ്ടുവരുന്ന ഐറ്റംസ് കുറച്ച് കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും കൊണ്ടുവരാനും പറ്റും. വെൻ വി ആർ സ്റ്റാർട്ടിങ് ദ ലൈഫ് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. നമുക്ക് ഓടിപ്പോയി പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വൺ ആഫ്റ്റർ അനദർ നമുക്ക് വാങ്ങിക്കാം. റൈസൊക്കെ ഒരു ഹാഫ് കെ ജി ഒക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നമുക്ക് ചിപ്സോ ഈറ്റബിൾ ഐറ്റംസോ ഒക്കെ നിങ്ങൾ കിച്ചൻ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് എത്ര കിലോ വേണം എന്നുള്ളത് ഒരു പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ കിച്ചൻ സാധനങ്ങൾക്കൊന്നും അധികം വിലയൊന്നും ഇല്ല കേട്ടോ. 1 pound 2 pound അത്രയൊക്കെ ഉള്ളൂ. വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ നല്ല വിലക്കുറവാണ്. ഫിഷിനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം 3 kg അങ്ങനെ 3 kg പാക്കറ്റായിട്ട് കിട്ടുക, അത് മത്തി വാങ്ങിച്ചതിന് 8 pound ആയുള്ളൂ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഡ്രസ്സിന് ഭയങ്കര വിലയാണ്, ഡ്രസ്സിന് ഭയങ്കര വിലയാണ്. എവിടെ ചെന്നാലും വിലയുണ്ട്, നാട്ടിൽ എന്താ വെറുതെ കിട്ടുമോ? നല്ല വില കൊടുത്താലും നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങൾ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല എക്സിക്യൂട്ടീവ് ആൻഡ് റോയൽ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ അതൊക്കെ സാലറി കിട്ടിയതിന് ശേഷം വൺ ആഫ്റ്റർ നമുക്ക് വാങ്ങിയാൽ മതി. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. എല്ലാം ജെനുവിൻ ആയിട്ടുള്ള റേറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ വന്ന് എക്സ്പെൻസ് ഉണ്ട്, മെയിനായിട്ട് നമ്മുടെ വാടകയാണ് നമുക്ക് പോകുന്നത്. ബാക്കി ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും അധികം പൈസ നമുക്ക് ചിലവാവില്ല. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാക്സിമം ഒരു ബർഗർ കഴിച്ചു അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചു, അതിൽ കൂടുതൽ എന്ത് ലക്ഷറി ഉള്ളത്? പിന്നെ എല്ലാ സാധനങ്ങളും റീസണബിൾ റേറ്റാണ്. പക്ഷേ നമ്മുടെ സാലറി ഇപ്പോൾ ഒരാൾ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി ആയിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സേവിങ്സ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് പേരും വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ സാലറി നമുക്ക് സേവ് ചെയ്യാം. ഇതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഞാൻ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, അപ്പോൾ അതുമായിട്ട് ഞാനൊരു കമ്പാരിസൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. പിന്നെ രണ്ട് പേരെ സാലറി കൂടാതെ നമുക്ക് അഡീഷണലായിട്ട് ഓവർ ടൈം ഒക്കെ ചെയ്യാം, അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോഴും നമുക്ക് സേവിങ്സ് നടക്കത്തില്ല, എല്ലാം നടക്കും.
എനിക്ക് വന്നിട്ട് ഞാൻ കംഫർട്ടബിൾ ആണ്.